കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ലയിൽ ഏറ്റവും അധികം കുട്ടികളുള്ള സർക്കാർ സ്കൂളായ കുറ്റിലഞ്ഞി യു പി സ്കൂളിൽ പുതിയ ക്ലാസ് റൂമുകൾ നിർമ്മിക്കും. ഇതിനായി ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ അനുവദിച്ചതായി ആന്റണി ജോൺ എം എൽ എ അറിയിച്ചു. നിർമ്മാണത്തിന് ഭരണാനുമതിയും ലഭിച്ചു. ഇപ്പോഴുള്ള സൗകര്യം അപര്യാപ്തമായ സാഹചര്യത്തിലാണ് പുതിയ ക്ലാസ് റൂമുകൾ നിർമ്മിക്കുന്നത്. കോതമംഗലം എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ 2ാം വാർഷികാഘോഷങ്ങൾ ഞായറാഴ്ച നടക്കും. അടുത്ത വർഷത്തിലേക്കുള്ള 12 കർമ്മ പദ്ധതികളുടെ പ്രഖ്യാപനം ചെയർമാൻ ഷിബു തെക്കുംപുറം നിർവഹിക്കും. എന്റെ നാട് കൂട്ടായ്മ മിഷൻ കോതമംഗലം 2018-19 വർഷത്തെ 12 കർമ്മ പദ്ധതികൾ കോതമംഗലത്ത് ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ ഷിബു തെക്കുംപുറം പ്രഖ്യാപിച്ചു. വിലക്കയറ്റം നിയന്ത്രിക്കുവാനും ഗുണമേന്മയുള്ള നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കുവാനും വേണ്ടി ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ആരംഭിക്കുകയാണ് ഇവയിൽ പ്രധാനപ്പെട്ട പദ്ധതി. 12 കർമ്മ പരിപാടികളാണ് ഈ വർഷം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുന്നത് ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റിനാണ്. നമ്മൾ ഫെസ്റ്റിവലിന് മാത്രം പ്രവർത്തിച്ചിരുന്ന ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റ് മെയ് മാസം മുതൽ സ്ഥിരമായി പ്രവർത്തിക്കുന്ന മാർക്കറ്റായി മാറുന്നു. ഗുണനിലവാരമുള്ള നിത്യോപയോഗ സാധനങ്ങൾ ഏറ്റവും വിലക്കുറവിൽ ലഭ്യമാക്കാൻ കഴിയും എന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് ഈ മാർക്കറ്റ് തുടങ്ങുന്നത്. അതോടൊപ്പം തന്നെ ഒരു കാർഷിക വിപണി നമ്മൾ ആരംഭിക്കുകയും കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിപണി ആരംഭിക്കുന്നത്. മധ്യവർത്തികളെ ഒഴിവാക്കിക്കൊണ്ട് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കഴിയുന്ന തരത്തിൽ ഈ വിപണി സജ്ജമാക്കി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. സുരക്ഷിത ഭവനം പദ്ധതിയുടെ ഭാഗമായി എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവെപ്പുമായി 25 വീടുകൾ നിർമ്മിച്ചു നൽകും. 100 വീടുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുകയും 100 വീടുകൾക്ക് ശുചിമുറികൾ പണിതു നൽകുകയും ചെയ്യും. ഭൂരഹിതർക്ക് ഭൂമി നൽകി എന്റെ നാട് എന്റെ ഗ്രാമം പ്രൊജക്ട് നടപ്പിലാക്കും. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കി വാർഡുതലത്തിൽ വനിതാ മിത്രയുടെ നേതൃത്വത്തിൽ സംഘങ്ങൾ രൂപീകരിക്കും. മൈക്രോ ഫിനാൻസ്, പലിശരഹിത വായ്പ, സ്വയം തൊഴിൽ തുടങ്ങുന്നതിനുള്ള സഹായം, പെൻഷനുകൾ, കൃഷിക്കുള്ള സഹായം, എന്റെ നാട് എന്റെ കട സ്കീം, ഷീ ടാക്സി എന്നിവയെല്ലാം ഈ വനിതാ സംഘങ്ങൾ മുഖേന നടപ്പിലാക്കും. 80% വിലക്കിഴിവിൽ മെഡിക്കൽ ഷോപ്പുകൾ തുടങ്ങും. ക്യാൻസർ രോഗികളെ സഹായിക്കുന്നതിനും മുൻകൂട്ടിയുള്ള രോഗനിർണയത്തിനും വേണ്ടി ക്യാൻസേവ് ക്യാൻസർ കെയർ പദ്ധതി നടപ്പിലാക്കും. ഗ്രീൻ വിഷൻ പ്രൊജക്ടിന്റെ ഭാഗമായി എന്റെ നാട് എന്റെ മരം പ്രോഗ്രാമിലൂടെ 1 ലക്ഷം വൃക്ഷത്തൈകൾ നടും. പാവപ്പെട്ട ജനങ്ങൾക്ക് സൗജന്യമായി ഭക്ഷണം നൽകുന്നതിന് വിശപ്പുരഹിത കോതമംഗലം പദ്ധതി നടപ്പിലാക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് വിദ്യാർത്ഥികളെ അർഹരാക്കുന്നതിന്റെ ഭാഗമായി സിവിൽ സർവീസ്, എഞ്ചിനീയറിംഗ്, മെഡിസിൻ എന്നീ പ്രവേശന പരീക്ഷകൾക്കുള്ള സൗജന്യ പരിശീലന പരിപാടി എഡ്യൂക്കെയർ പ്രോഗ്രാമിന്റെ ഭാഗമായി നടപ്പിലാക്കും. പഠനത്തിൽ മികവ് പുലർത്തുകയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തും. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുകയും കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യും. 500ലധികം പേർക്ക് നേരിട്ട് തൊഴിലവസരങ്ങൾ നൽകും. ഇറച്ചി, മുട്ട, പാൽ, പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ, മത്സ്യം എന്നിവയുടെ ഉൽപ്പാദനത്തിൽ കോതമംഗലത്തെ സ്വയം പര്യാപ്തതയിൽ എത്തിക്കും. കോതമംഗലത്ത് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള സംഘടനയായി എന്റെ നാട് മാറിയെന്ന് ഷിബു തെക്കുംപുറം പറഞ്ഞു. കഴിഞ്ഞ 2 വർഷമായി കോതമംഗലത്ത് സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോയ ഒരു വലിയ ജനകീയ കൂട്ടായ്മയാണ് എന്റെ നാട് ജനകീയ കൂട്ടായ്മ. എല്ലാ വാർഡിലും ജനകീയ കമ്മിറ്റികൾ രൂപീകരിച്ചാണ് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത്. അഭിമാനത്തോടു കൂടി പറയട്ടെ, ഇന്ന് 10,000 കുടുംബങ്ങൾ എൻ്റെ നാട് ജനകീയ കൂട്ടായ്മയിൽ അംഗങ്ങളായിട്ടുണ്ട്. കോതമംഗലത്ത് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഏക സംഘടനയായി എൻ്റെ നാട് ജനകീയ കൂട്ടായ്മ മാറിയിരിക്കുകയാണ്. എന്റെ നാടിന്റെ 2ാം വാർഷിക ആഘോഷങ്ങൾ April 29 ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് കോതമംഗലം ബൈപ്പാസ് റോഡിന് സമീപമുള്ള മൈതാനത്ത് പ്രശസ്ത സിനിമാ താരം ഫഹദ് ഫാസിൽ ഉദ്ഘാടനം ചെയ്യും. ചെയർമാൻ ഷിബു തെക്കുംപുറം അധ്യക്ഷത വഹിക്കും. തുടർന്ന് റിമി ടോമി അവതരിപ്പിക്കുന്ന മെഗോ ഷോയും നടക്കും. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ ഷിബു തെക്കുംപുറം, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഡാമി പോൾ, കെ പി കുര്യാക്കോസ്, സി കെ സത്യൻ, ജോർജ് കുര്യപ്പ്, സെക്രട്ടറി പി പ്രകാശ് എന്നിവർ പങ്കെടുത്തു. KCB News, കോതമംഗലം.